ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഫുഡിന് ശേഷമൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഒന്ന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ സേമിയ വെച്ചിട്ട് ഈ ഒരു നവാബി സമയം റെഡിയാക്കലുണ്ട്. പക്ഷേ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. കുറച്ചുകൂടി ഒരു വ്യത്യസ്തത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സേമിയ വേണ്ടിട്ട്. നമ്മൾ സാധാരണ പായസത്തിനൊക്കെ എടുക്കുമ്പോൾ അത്ര കട്ടിയുള്ളതല്ല, നല്ല കനം കുറഞ്ഞ നേരിയ സേമിയ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇത് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ അതന്നെ നോക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു 150 ഗ്രാം ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ, ഒന്ന് ഒടിച്ചെടുക്കുക. നമ്മൾ പായസത്തിനൊക്കെ പൊട്ടിക്കുന്ന പോലെ തന്നെ അത്രയ്ക്ക് വലുത് വേണ്ട, കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ടാണ് ഇത് ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതൊരു 1 to 1.5 കപ്പിൻ്റെ ഉള്ളിലാണ് അളവുണ്ടാവുക കേട്ടോ. ഇനി അടുത്തത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 1 ടേബിൾ സ്പൂണൊക്കെ. നെയ്യ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താലും മതിയാകും. അത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് കളറ് മാറുമൊന്നും വേണ്ട, നന്നായിട്ടങ്ങ് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു സേമിയ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. തീ കൂട്ടി വെക്കരുത് കേട്ടോ, പെട്ടെന്ന് അങ്ങ് കളറ് മാറിപ്പോകും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് ബദാം കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ പിസ്തയൊക്കെ വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം ബാക്കി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മളിത് ഇനി വേവിച്ചിട്ട്, അതായത് പാലോ വെള്ളമോ ഒന്ന് ഒഴിച്ച് വേവിച്ചിട്ടല്ല കഴിക്കുന്നത്, ഇതുപോലെ തന്നെ അത് വെന്ത് കിട്ടണം. അതായത് ഒന്ന് വറവ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോൾ തന്നെ അത് കഴിക്കാൻ പാകത്തിനാവും. അപ്പോൾ അതുപോലെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ചെറിയ തീയിലിട്ടിട്ട് ചൂടാക്കി എടുക്കാൻ പറയുന്നത് കേട്ടോ. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചു കഴിഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൽപ്പൊടി എന്തായാലും വേണം, അത് ഒഴിവാക്കരുത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ നല്ലോണം അങ്ങ് ചേർത്ത് മിക്സാക്കി എടുത്താൽ മതിയാകും. ഒരു 1 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ തന്നെ അങ്ങ് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ തന്നെ ഇതിങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ആ ഒരു പാൽപ്പൊടിയും പഞ്ചസാരപ്പൊടിയും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർക്കുന്നുണ്ട്. അത് നെയ്യിൽ വറുക്കാത്തതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെറുതെ കടിക്കുന്നതാണ് നന്നായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കടിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ വറവ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഒരുപാട് കളറ് മാറിയിട്ടൊന്നുമില്ല, പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം അതിൻ്റെ അടിഭാഗത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ബാക്കി പകുതി നമുക്ക് ആവശ്യമുണ്ട്, പകുതി ഇട്ട് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി, നന്നായിട്ട് ഇങ്ങനെ അമർന്നിരിക്കണം. അതുപോലെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അമർത്തി എടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അടുത്തതിന് ഇതിലേക്കൊരു ക്രീം റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, അതായത് 1/2 ലിറ്റർ പാല്. ഇപ്പോൾ ഗ്യാസ് കത്തിക്കേണ്ട. ഇതിലേക്കൊരു 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം മാത്രം ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് പാല് തിളപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കറക്റ്റ് അളവ് തന്നെ ആയിരിക്കും കേട്ടോ. പാല് അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുക. കട്ടയൊന്നുമില്ലാതെ മിക്സായി വന്ന ശേഷം നമ്മളിപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള ഒരു പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കിയിട്ട് ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. ഈ ഒരു കസ്റ്റാർഡ് പൗഡറിന് പകരമായിട്ട് നമുക്ക് കോൺഫ്ലോറും ഇതേ അളവിലെടുത്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുക. അതുപോലെ തന്നെ ഒരു ഇത്തിരി വാനിലാസ് എൻസ് കേട്ടോ, കൂടുതലൊന്നും വേണ്ട, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പ്, അതും ഒരിക്കലും കൂടിപ്പോവരുത്. കുറച്ച് സമയം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ അത് അത്യാവശ്യം ഇങ്ങനെ കട്ടിയൊക്കെ വെച്ച് തുടങ്ങും. പക്ഷെ നമുക്ക് ഇത്രയ്ക്ക് കട്ടി പോരാ, ഒന്നുകൂടെ ഒന്ന് കുറുകി കിട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടെ ചെറിയ തീയിൽ തന്നെ വെച്ച് തിളപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഇത്തിരിയെങ്കിലും അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അത് അത്യാവശ്യമൊക്കെ നല്ലോണം തിളച്ചിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ മതിയാവും. സ്പൂണിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ട് ഇങ്ങനെ തൊട്ട് വെക്കുന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കിട്ടണം, അല്ലാതെ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെയല്ല. ഈ ഒരു രീതിയിൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഇനി ഇത് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സേമിയ ഉണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് ഇത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനി ഒരു ക്രീം മിക്സിൻ്റെ മേലേക്ക് നമുക്ക് ബാക്കി ആദ്യം വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരു ഇത്തിരി സേമിയ ബാക്കി വെക്കുക, ലാസ്റ്റ് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ഭംഗിക്ക് മേലെ ഇടാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്നങ്ങ് നിരത്തി കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യേണ്ട, ആ ഒരു ക്രീം താഴെയുള്ളതല്ലേ. ഇത് ശരിക്കും ഇതുപോലെ സെറ്റാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3-4 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. ശരിക്കുള്ള റെസിപ്പിയിൽ അങ്ങനെയാണ്, പക്ഷെ നമ്മളൊരു ഇത്തിരി കൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഒരു ഇത്തിരി ഫ്രഷ് ആയിട്ടുള്ളൊരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചെരവിയത്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ തണുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ച് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ തേങ്ങ ഇട്ടിട്ട് അതൊരു സൈഡിലേക്ക് വെക്കുക. ഇനി ഒരു ക്രീമും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്. ഒരു 200 ഗ്രാം അളവിലാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു ക്രീം മധുരമില്ലാത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും, രണ്ടും കുറഞ്ഞ അളവിൽ തന്നെ മതി. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുക കേട്ടോ. എല്ലാം കൂടെ മിക്സായി വരുന്ന സമയത്ത് ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ഒരു ക്രീം ഇങ്ങനെ തന്നെ ടേസ്റ്റ് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. എന്നിട്ടിതിപ്പോൾ നമ്മൾ സേമിയൊക്കെ സെറ്റാക്കി തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് ഈ ഒരു ക്രീം മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റ് അളവ് തന്നെയായിരിക്കും. നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് കട്ടി കുറച്ചും കൂട്ടിയൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ ആദ്യം കുറച്ചൊരു സേമിയ മാറ്റി വെക്കാൻ പറഞ്ഞല്ലോ, അവർ വറുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ സൈഡിലൂടെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ കുറച്ച് തേങ്ങ ചെരുവിയതും കൂടെ മേലെ കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞപോലെ തന്നെ ഒരു തേങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ അല്ലെങ്കിൽ പിസ്തയോ ബദാമോ അങ്ങനെ എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ നട്ട്സ് കാര്യമായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇത് സെറ്റാക്കി എടുത്ത ശേഷം ഇനി നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് നല്ലോണം അങ്ങ് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നല്ല തണുത്ത് കറക്റ്റ് സെറ്റായതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടി ചെറിയൊരു ലീഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതാ ഇതുപോലെയാണ് ഉണ്ടാവുക. കോരി കഴിക്കുന്ന സമയത്ത് ആ ഒരു സേമിയ നല്ല ക്രിസ്പി ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്രീമും കൂടെ വരുമ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്കൊക്കെ വെച്ച് സെർവ് ചെയ്യാം. സാധാരണ നമ്മൾ ഈ ഒരു നവാബി സമയം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ക്രീമും അതുപോലെ തന്നെ ആ ഒരു സേമിയ മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ ഇത് എന്ന് പറയുമ്പം ആ ഒരു ഫ്രഷ് ക്രീമും പിന്നെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാം കൂടെ അങ്ങനെ കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീട്ടിലൊരു ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരൈറ്റാണ്. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.